ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദാ മാവിലോട്ട് കുറച്ച് ഉപ്പും ഒരു മുട്ടയും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. നമുക്ക് വേണ്ട മാവിൻ്റെ പരുവമെന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ഹാർഡായിട്ടുള്ള മാവാണ് നമുക്ക് ആവശ്യം. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് നമ്മളതിനെ സോഫ്റ്റാക്കി ഇതാക്കിയെടുക്കേണ്ട കാര്യമില്ല. കുറച്ച് ഹാർഡായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇനി നമുക്കിതിനകത്തൊരു ഫില്ലിംഗ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ചിക്കൻ, ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് അതിലോട്ട് കുറച്ച് മല്ലിയിലയും രണ്ട് പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോഴത്തേക്ക് വെള്ളം ഒന്നും ഒഴിച്ചരയ്ക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ അരച്ചെടുത്താൽ മതി. അരച്ചെടുത്ത മിക്സിയിലോട്ട് നമുക്കൊരു ഹാഫ് ലെമൺ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. ഒരു പുളി രസത്തിനായിട്ട് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ ഒഴിച്ച ഈ ലെമണിൻ്റെ ജ്യൂസ് നമ്മുടെ ഈ ഫില്ലിങ്ങിൽ, അതായത് നമ്മുടെ ഈ ചിക്കൻ്റെ ഈ മിക്സിൽ മൊത്തം നമുക്കൊന്ന് പുരണ്ട് കിട്ടണം. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മാവിന് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നന്നായിട്ട് കൗണ്ടർ ടോപ്പിലോ എവിടെയാണോ എന്തിലാണോ നിങ്ങൾ പരത്തുന്നത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് മാവ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. മാവിനെ ഞാൻ എന്താ ഇതുപോലെ മൂന്ന് പാർട്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് പരത്താം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പത്തിൽ പരത്താനായിട്ട് പറ്റുമോ അത്രത്തോളം വലിപ്പത്തിൽ ഇത് പരത്തിയെടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ വീണ്ടും കുറച്ച് മൈദാ മാവ് ഒന്ന് തടവിയതിന് ശേഷം, തൂക്കിയതിന് ശേഷം നമുക്കിതിനൊന്ന് പരത്തിയെടുക്കാമേ. നല്ല റൗണ്ടിലൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ അവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ രണ്ട് വിരലിൻ്റെ വലിപ്പം, എൻ്റെ രണ്ട് വിരലിൻ്റെ വലിപ്പത്തിന് ഞാൻ അതിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ രണ്ട് വിരലിൻ്റെ വലിപ്പത്തിൽ കട്ട് ചെയ്ത് എടുക്കണം എന്തിനെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ അകത്ത് ഫില്ലിങ് വെക്കണം. അപ്പോൾ നമുക്ക് അതിനുള്ള സ്പേസ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിക്കൻ്റെ ഫില്ലിങ്ങിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫില്ലിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതായത് മുട്ടയാണെങ്കിലും അതുപോലെ തന്നെ ഫിഷ്, അതുപോലെ വേറെ എന്താണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാരറ്റ് അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഇതിനെ നമുക്ക് ഒരെണ്ണം എടുത്ത് വെച്ച് ബാക്കിയെല്ലാം നമുക്കെടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഞാൻ ഒരെണ്ണം എടുക്കുകയാണേ. അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഉള്ളിലോട്ട് നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് വയ്ക്കാം. കയ്യിൽ കുറച്ചൊന്ന് നെയ്യ് തടവിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് കുറച്ചൊന്ന് ലെങ്തിൽ നമുക്കിതിനെ എടുക്കാം. അപ്പോൾ അതിനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ഫില്ലിങ്ങിന് ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ രണ്ട് ഭാഗവും നമുക്ക് ഒന്ന് വിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അവിടെ നമ്മൾ ഫില്ലിങ് വെക്കേണ്ട ആവശ്യമില്ല. അരികെല്ലാം നല്ല പിടിച്ച് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളത് ചെയ്തെടുക്കാനായിട്ട്. എങ്ങാനും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ നമ്മുടെ റെസിപ്പി ഫുള്ള് ഫ്ലോപ്പ് ആയി പോകും. കാരണം നമ്മുടെ ഫില്ലിങ് പുറത്ത് ചാടാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ. അതുകൊണ്ട് അത് അത്രയും ശ്രദ്ധിച്ചിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് എല്ലാം നല്ല വൃത്തി കവർ ചെയ്തിട്ട് വേണം നിങ്ങളത് ഇതാക്കി എടുക്കാനായിട്ട്. അപ്പം നമ്മൾ വെള്ളമൊന്നും വെച്ച് ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഇതുപോലെ മാവ് തന്നെ വെച്ചിട്ട് സൈഡെല്ലാം പിടിച്ചൊന്ന് ഒട്ടിച്ച് എടുത്താൽ മതിയാവും. എന്നിട്ട് പതുക്കെ പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഇതിലിട്ട് തന്നെ ഞാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നല്ല കുറച്ചും കൂടെ ഒരു ലെങ്തും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ഷേപ്പും കിട്ടും. അപ്പോൾ ഞാൻ ഇതവിടെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ഞാൻ ഷാലോ ഫ്രൈയാണ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ പോലെ നമുക്കൊരു 5-6 മിനിറ്റ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതാവും. കണ്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗ്യാപ്പെല്ലാം ഞാൻ കവർ ചെയ്തിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നല്ല ഗോൾഡൻ കളറിൽ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഉള്ളിലുള്ള ചിക്കനൊന്നും നമുക്ക് വെന്ത് കിട്ടില്ല. പുറമേ നല്ല കളർ കിട്ടുമെങ്കിൽ പോലും ഉള്ളിലൊന്നും വെന്നായിട്ട് നമ്മൾ ചിക്കനൊന്നും വേകാനായിട്ടുള്ളതൊന്നും പറ്റില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ബാച്ച് ഞാൻ ഇതിനെടുത്ത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു രീതിയിൽ ഇത് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഞാൻ നീളത്തിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. ഇതിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നമ്മളിത് ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ ഇപ്പോൾ ഫില്ലിങ്ങൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഫില്ലിങ്ങൊക്കെ ഉള്ളിലാക്കിയതിന് ശേഷം ഇനി അറ്റ ഈ എഡ്ജ് എൻഡ് ഭാഗമെല്ലാം ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ ഫില്ലിംഗ് ഒന്നും പോവില്ല. ഇതിനെ നമുക്ക് ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയും ഫ്രൈ ചെയ്യുന്നുണ്ട്, കുറച്ച് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് കാണിച്ച പോലെയും ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. രണ്ട് രീതിയിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തോളൂ. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുത്തതിന് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിന് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചുതരാം. അടിപൊളി രുചിയാണ് കേട്ടോ. കാരണം നമ്മളതിൽ മസാലകളൊന്നും ഓവറായിട്ട് ചേർത്തിട്ടില്ല. നമ്മളെ മല്ലിയിലേൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടെ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക.
എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.